ഓഹ് റെഡി പുഷ്പം ആ ഡാൻസ് ഒന്ന് കണ്ടാ കൊള്ളാന്ന് ഒരു ആഗ്രഹം. ആ പാട്ടൊന്നും ആ പാട്ടൊന്ന് ഇട്ട് കൊടുക്കൂ പ്ലീസ്. ഇടിവെട്ടി ടിവിയുടെ റേറ്റിംഗ് ഒന്ന് കൂടട്ടെ. ന്യായം കണ്ടോ, അതങ്ങനെ സിനിമയിലുള്ളതാണ്. ഇവന് എം ഡി കാണിക്കണ പരിപാടിയാണോ അവിടെ കാണിച്ചത്? അതാണ്. അപ്പൊ അവന് വേണ്ട ശിക്ഷ. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വേണേ ആരതിക്കടിക്കാം. എന്നാ ഞാനും ഒരടി കൊണ്ടാലോ. വേണ്ടേ? ഓക്കെ. അതെന്തിനാ പൊക്കുന്നേ? പിടിക്കേ, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനടാ. റെഡി, 1 2 3 ഗോ. അല്ലല്ലോ, എനിക്ക് അടി കിട്ടണ്ടതല്ലേ. എം ഡിക്ക് അത് കുഴപ്പമല്ല. ഇവിടെ കൊണ്ടു, ഇവിടെ ഇവിടെ. എന്തിനാണെന്ന് അറിയാം മേയാടി? ഇവിടെ പേക്കൂത്ത് കാണിച്ചേനെ കേട്ടാ. പേക്കൂത്ത് കാണിക്കാത്ത ഒരാളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എല്ലാരും ഒന്ന് കണ്ടോണെ, ഇതാണ് ആ മുഖം. മുഖമല്ല, മുഖം. ഓ മുഖം. എനിക്ക് വിനിച്ചേട്ടൻ. അതൊരു പുതിയ അറിവാണല്ലോ. എനിക്ക് വിനിച്ചേട്ടൻ മതിയെന്ന്. പാട്ട് വേണമെങ്കിൽ പറയണേ. വേണ്ട, നീ പറഞ്ഞോടത്തേ നിൽക്കും. ഞാൻ ഇന്ന് വരെ നമ്മുടെ കുടുംബത്തെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. കൊച്ചിൻ നേവിക്ക് സമർപ്പിക്കാൻ. വീണ്ടും ഞാനോ? അസീസ്ക വാഴക്ക എന്നൊക്കെ പറഞ്ഞു അസീസ്ക. ഇത് മൊത്തം വേസ്റ്റ് ആയതുകൊണ്ട് എവിടെ അടിച്ചാലും തിരിച്ചടിക്കും. തോറ്റാലും കുഴപ്പമില്ല, ഞാൻ കളിച്ച് ജയിച്ചാലും അടി തോറ്റാലും. മാടപ്രാവിന്റെ സ്വഭാവം എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് കുട്ടിത്താമാങ്ങന്റെ സ്വഭാവം ചെയ്യും. ആരതിനോട് ഒരു ചോദ്യം. എന്റെ കയ്യിൽ 5 മിഠായി ഉണ്ടായി. നിന്റെ കയ്യിൽ 5 മിഠായി ഉണ്ടാവും, സാധ്യത 5 മിഠായുടെ കടലാസ് ഉണ്ടാവും. ബാക്കി മൊത്തം നീ തിരിഞ്ഞു. കടലാസ് അല്ല, കടലാസ്. അള്ളാച്ചാ, 5 മിഠായി ഉണ്ടായി. 2 മിഠായി എന്റെ കൂട്ടുകാരനോട്. ബാക്കി എത്ര മിഠായി? അയ്യ, ഉത്തരം പറഞ്ഞേന് ശരിയാക്കി പറയാമോ? പോലെ തമിഴ്നാട് നിന്നുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. താങ്കളുടെ നാക്ക് നീട്ടിയ ഒരു ഫോട്ടോ വേണമെന്ന്. നാഷണൽ പെർമിറ്റ് വണ്ടിയുടെ ഫ്രണ്ടിൽ തൂക്കിടാൻ. നിനക്ക് ശകലം എങ്ങനെ പേടിയുണ്ട്? പേടിയുണ്ട്. കൃഷ്ണമണിയുടെ സാധനം തെറ്റി വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇത് എന്റെ അച്ഛനല്ല എന്ന് കൊച്ചു പറയും കേട്ടോ. കൃഷ്ണമണി തെറ്റി ചെല്ലുമ്പോഴേ കൊങ്കൺ റെയിൽവേയിലെ ടീറ്റർ ആണ് പറയുന്നത്.
പാവട നമുക്കൊരു പോയിന്റ് വെച്ച് ചേട്ടൻ ഗെയിമിൽ പോലും എനിക്ക് ചേർന്നില്ലല്ലോ. നീ കളിച്ചതോലുമില്ല. നോബി നീ അവളെ പോലെ കൈ തുടങ്ങട്ടെടി. 1 2 വണ്ടർഫുൾ. ഇനി ഇവിടെ തിരുമരുതട്ടോ, അടിപൊളി എന്ന് പറഞ്ഞിട്ട്. ആ തിരുമണുകാരൻ.